ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ VFS പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറെ എഴുതി കിട്ടിയ നമുക്ക് ചോദ്യങ്ങളുണ്ട്, അതിനുള്ള റീപ്ലൈകളാണ് ഇന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആളുകൾ അറിയാത്ത ആളുകളുണ്ട്, നിങ്ങൾ ഈ ലിങ്ക് ജസ്റ്റ് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ ഓൾറെഡി ടെക്സ്റ്റുകൾ ആക്കിയിട്ട് മെസ്സേജുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്, മൂന്നാളുകളൊക്കെ VFS നമ്മൾ സ്റ്റാമ്പിങ്ങിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് രണ്ട് പേരുടെ മാത്രമേ ചിലപ്പോൾ അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരാറുള്ളൂ. ബാക്കി ഒരാളതിന് പിന്നെ പ്രത്യേകിച്ച് റീപ്ലൈ ഒന്നും കിട്ടാറില്ല. അപ്പൊ നമുക്ക് ഓൾറെഡി ടെൻഷൻ ആവും, എന്താണ് ഇപ്പൊ അത് പ്രശ്നം, എന്റെ മാത്രം റിജക്റ്റ് ആയോ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നാല് ചില സിസ്റ്റം എറർ ആവുന്ന വിഷയങ്ങളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചിലപ്പോൾ രണ്ടാളത്ത് മെസ്സേജ് മാത്രമേ വരുള്ളൂ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരാളത് കൂടി അപ്രൂവ് ആവും. അത് ജസ്റ്റ് സമയം എടുക്കുന്നതാണ്. ഒന്നിച്ച് കൊടുത്താൽ അത് ഒന്നിച്ച് തന്നെ ചിലപ്പോൾ അടിക്കണം എന്നില്ല, ചിലപ്പോൾ ഓരോന്നൊക്കെ ആയിട്ട് പിന്നെ അപ്രൂവ് ആയി വരുന്നതായിരിക്കും. ജസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക, എന്തായാലും അപ്രൂവ് ആവും. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ VFS തന്നെ അവർ ഇന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യും. നിലവിൽ സൗദിയിലുള്ള ആളുകളാണ്, അവർ ഏകദേശം എക്സ്പയർ ആവാനായിട്ടുണ്ട് വിസ. അപ്പൊ നാട്ടിലേക്ക് പുതിയ വിസ എടുത്തിട്ട് പോവാൻ പറ്റുമോ, അല്ലെങ്കിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. നിലവിൽ ഇപ്പോൾ നമ്മൾ സൗദിയിലുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു വർഷം ഒരാൾ സൗദിയിൽ നിന്ന് കഴിഞ്ഞു, അയാൾ അവസാനത്തെ മാസമാണ് പിന്നെ നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി അയാൾ പഴയ വന്ന വിസയിൽ ഒരു മാസം കൂടി ബാക്കിയുള്ളൂ. അപ്പൊ പുതിയ വിസ എടുക്കുക, ഒരു വെക്കേഷൻ എന്നുള്ള ലെവലിൽ നാട്ടിൽ പോവുകയും കൂടി ചെയ്യുകയാണ്. നാട്ടിൽ പോകുന്ന സമയത്ത് പുതിയ വിസ നിങ്ങൾക്ക് അപ്രൂവ് ആവും. അപ്രൂവ് ആയി കഴിഞ്ഞാൽ VFS അപ്പോയിന്റ്മെന്റ് എടുക്കുക. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് VFS തന്നെ നിങ്ങൾക്കത് പഴയ വിസ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ VFS അറിയിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ VFS എടുക്കുന്ന സമയത്ത് തന്നെ വിസ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് ആളുകൾ നേരിടുന്ന പ്രശ്നം, VFS ആ സൈറ്റിൽ കയറിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാം എന്നുള്ള ഒരു ലെവലിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മെസ്സേജുകൾ ഇപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെത് ഇങ്ങനെ ആകെ കുടുങ്ങി കിടക്കുകയാണ്, ഇനി എന്താണ് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള ഒരു ഓപ്ഷനൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്, ഇത് എളുപ്പമുള്ള കാര്യമാണോ, എളുപ്പമുള്ളതാണെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ചെറിയ എമൗണ്ട് ലാഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് അത്ര ഒരു എളുപ്പമല്ലാത്തൊരു രീതി കാണുന്ന സമയത്ത് പിന്നെ അവരെ ബാക്ക് ചെയ്യും, ബാക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുകയും ചെയ്യും. പിന്നെ രണ്ടാമത് വീണ്ടും ട്രൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റൊരാൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നിങ്ങളുടെ പാസ്പോർട്ട് ഇതിൽ എൻട്രർ ആണ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് കാണുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ആ ഒരു ഡോക്യുമെന്റ് നിലവിൽ എൻട്രർ ആയിട്ട് തന്നെ കിടക്കും. അത് ക്യാൻസൽ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചു പോകാനോ ഒന്നും സാധിക്കാത്ത രീതിയിൽ അങ്ങനെ സ്റ്റക്കായി കിടക്കും. പിന്നെ നിങ്ങൾ VFS പോയി ചിലപ്പോൾ അവരെ പല രീതിയിലുള്ള മൂഡായിരിക്കും, അതൊക്കെ തരണം ചെയ്യേണ്ട അവസ്ഥകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം VFS അപ്പോയിൻമെന്റ് ഇല്ലാതെ അവർ കയറ്റുന്നില്ല, പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് അതിൻ്റെ കൂടെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാത്ത വിഷയമാണെങ്കിൽ, VFS അപ്പോയിൻമെന്റ് എടുക്കാൻ അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുന്നതാണ്. ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ നിങ്ങളെ വാട്സപ്പിൽ തന്നെ ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അറിയാതെ നമ്മൾ ഓരോന്നിലും പോയി പെട്ട് പിന്നെ നമ്മളെ യാത്ര മുടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നമ്മളെ ഫാമിലിയുള്ള ഒരു ഫ്രണ്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാണ് അദ്ദേഹം റൂം എടുത്തു, അതുപോലെ തന്നെ അതിലുള്ള ഫെസിലിറ്റികൾ ചെയ്തു, ടിക്കറ്റ് എടുത്തു, എല്ലാം ചെയ്തു. പക്ഷെ VFS ഈ ഒരു അപ്ലിക്കേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇനി എന്താണ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ് ചോദിച്ചിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ അവസാനം VFS പോയി, ഏകദേശം 5-8 മണിക്കൂറും അവിടെ നിന്ന് അവസാനമാണ് അവർക്ക് അത് റെഡിയായി കിട്ടിയത്. സോ അപ്പൊ അതുകൊണ്ട് നമ്മളാരും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നാണ് തുടക്കത്തിൽ പറയാനുള്ളത്. കാലിക്കറ്റ് VFS ഓഫീസിൽ ഇപ്പോൾ ക്യാഷ് പേയ്മെന്റ് സ്വീകരിക്കുന്നില്ല എന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. ദയവായി നിങ്ങൾ വീഡിയോയിൽ പറയുമല്ലോ. ഒരുപാട് ആളുകൾ നമുക്കിങ്ങനെ അപ്ഡേറ്റുകൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നോണ്ട് തന്നെ അത് നമ്മളൊരു വീഡിയോ ആയി ചെയ്യുന്നോണ്ട് ഒരുപാട് ആളിലേക്ക് ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് എത്താൻ പറ്റുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം മറ്റൊരാളുകൂടിയും ബുദ്ധിമുട്ടരുത് എന്നുള്ള ആ ഒരു
നല്ല മനസ്സുകൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. സോ ഒരുപാട് ആളുകൾ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അത് ശരിയായാലോ അല്ലെങ്കിൽ ശരിയായിട്ടില്ലെങ്കിലോ അവർ പ്രത്യേകിച്ച് പിന്നെ ഒന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം വിഷയങ്ങൾ അറിയാറുമില്ല. കുറച്ച് ആളുകൾ അവിടെ പോയതിന്റെ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ നമുക്കത് വീഡിയോയിൽ മറ്റുള്ള ഫാമിലികൾ കൂടി പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു കാര്യം നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് നമുക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പൊ കാലിക്കറ്റ് VFS ഇപ്പോൾ ക്യാഷ് പേയ്മെന്റ് സ്വീകരിക്കുന്നില്ല. ഒന്നെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് കാർഡാണ് അവർ സ്വീകരിക്കുന്നത്. അതിന് ചെറിയൊരു സർവീസ് ചാർജ് കൂടി അവർ ഈടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. കാലിക്കറ്റ് VFS ഓഫീസിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നാണ് ഒരാൾ ചോദിച്ചത്. നിലവിൽ കാലിക്കറ്റ് ഹൈലൈറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ നോക്കുക. മാര്യേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന്റെ കളർ കോപ്പി ആണോ വേണ്ടത് അല്ലെങ്കിൽ നോർമൽ പ്രിന്റഡ് കോപ്പി ആണോ വേണ്ടത് എന്നവര് ചോദിച്ചിരുന്നു. നോർമൽ ആയിട്ടുള്ള പ്രിന്റഡ് കോപ്പി മതി, കളർ കോപ്പി തന്നെ വേണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയില് നമ്മൾ ചിരിക്കുന്ന ഫോട്ടോകൾ ആവരുത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള നോർമൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടത്. അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. കുട്ടികളാണെങ്കിൽ പോലും ചിരിക്കുന്ന ഫോട്ടോകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക. ഇപ്പൊ വലിയ ആളുകളാണെങ്കിലും സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്, സ്പെക്സ് ഒഴിവാക്കുക. ഇപ്പോൾ ഹിജാബ് ഇടുന്ന അല്ലെങ്കിൽ തട്ടിടുന്ന ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫേസ് കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുക. വിസ ഡോക്യുമെന്റിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് ശരിയാക്കാമോ അല്ലെങ്കിൽ ശരിയാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് വിസ എടുക്കുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ടിൽ എന്താണോ പേരുള്ളത് ആ പേര് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറഞ്ഞാൽ പാസ്പോർട്ടിൽ നിർബന്ധമായിട്ടും വിസ ഡോക്യുമെന്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും രണ്ട് പേരുണ്ടായിരിക്കണം. ചിലപ്പോൾ ഒരാൾക്ക് ഒരു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് നമ്മൾ തന്നെ ചിലപ്പോൾ ഹസ്ബൻഡിന്റെ പേര് കൂടി കൂട്ടിയിട്ട് സെക്കൻഡ് നെയിമിൽ കൊടുക്കും. ആ പേര് ഒറിജിനൽ ആയിട്ട് ഉള്ളതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വിസ തന്നെ റിജക്റ്റ് ആവും. ഇനി എന്തെങ്കിലും കാരണവശാൽ വിസ അപ്രൂവ് ആയി എന്നിരിക്കുക. പക്ഷെ നമ്മുടെ നാട്ടിൽ VFS പോകുമ്പോൾ അവിടുന്ന് അത് റിജക്റ്റ് ആവുന്ന അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് നിങ്ങൾ റിന്യൂ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ട് എടുക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ നിങ്ങളുടെ സ്പോസ് നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി നെയിം എന്നത് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പാസ്പോർട്ടിൽ നമ്മൾ റിന്യൂ ചെയ്യുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ട് എടുക്കുമ്പോഴാണെങ്കിലോ ഹസ്ബൻഡിന്റെ പേര് വൈഫിന്റെ പാസ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ വൈഫിന്റെ പേര് ഹസ്ബൻഡിന്റെ പാസ്പോർട്ടിലും കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്പോസ്റ്റൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ അതിന്റെ സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിലുകൾ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ വൈഫിന്റെ പാരന്റ്സിനെ സൗദി അറേബ്യ കൊണ്ടുവരാണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത് എന്നായിരുന്നു ഒരാൾ ചോദിച്ചത്. നമ്മളെ റിലേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ, മദർ, ഫാദർ, അതുപോലെ തന്നെ വൈഫിന്റെ അനിയന്മാര്, അവരുടെ പിന്നെ സിസ്റ്റേഴ്സ്, അതുപോലെയുള്ള പാരന്റ്സും ഒക്കെ നമ്മൾ കൊണ്ടുവരാണെങ്കിൽ പാരന്റ്സ് വൈഫിന്റെ പാസ്പോർട്ടാണ് നോർമലായിട്ട് വെക്കാറുള്ളത്. അതിലാണ് വൈഫിന്റെ ഫാദറിന്റെയും മദറിന്റെയും ഒക്കെ നെയിം വരുന്നത്. അപ്പൊ ആ ഒരു ഡോക്യുമെന്റ് ആണ് സാധാരണ വെക്കാറുള്ളത്. VFS നിന്ന് പാസ്പോർട്ട് ബ്ലൂ ഡാർട്ടിന്റെ കൊറിയറിലേക്ക് എത്തിയതായിട്ട് കണ്ടു. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പാസ്പോർട്ട് കിട്ടുക? അതിന് ഇനി വേറെ വല്ല പേയ്മെന്റ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഓൾറെഡി നമ്മൾ അതിന്റെ ക്യാഷ് പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ VFS പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇനി ബ്ലൂ ഡാർട്ട് എന്ന് നിങ്ങളോട് അതിന്റെ സെയിൽസ്മാനോ അല്ലെങ്കിൽ ഓഫീസിന്നോ വേറെ വല്ല പേയ്മെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വല്ല ലിങ്കോ മറ്റോ കാര്യങ്ങളും തന്നാൽ നമ്മൾ അതിൽ പോയിട്ട് പെടാതിരിക്കുക. അത്തരം വ്യാജ ലിങ്കുകൾ ഇറങ്ങുന്നുണ്ട്. അത് മുന്നേ ഒരുപാട് ആളുടെ ക്യാഷ് അങ്ങനെ മിസ്സായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഓൾറെഡി നമ്മൾ ഈ പാസ്പോർട്ട് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് 1000 രൂപന്റെ അടുത്ത് VFS അടയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേറെ പേയ്മെന്റുകളൊന്നും പാസ്പോർട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അടയ്ക്കേണ്ടതില്ല എന്നത് ഒന്നുകൂടി ഉണർത്തിയാണ്. അതേപോലെ തന്നെ ഉംറ വിസയിൽ വന്ന ഫാമിലികൾ ഉണ്ടാവും. ചെറിയ വെക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു VFS പോയി ബുദ്ധിമുട്ടണ്ട എന്ന് കരുതിയിട്ടൊക്കെ ഉംറ വിസയിൽ വന്ന ആളുകളുണ്ടാവും. അവര് 6 ജൂണിന് മുന്നായിട്ട് നാട്ടിലേക്ക് തിരികെ പോകാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. ഇപ്പോൾ പ്രത്യേകിച്ച് എയർ ഇന്ത്യൻ്റെ ഒക്കെ ഫ്ലൈറ്റ് ഒരുപാട് ലേറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ 6 ജൂൺ വരെ നിങ്ങൾ എത്തിക്കേണ്ട. 1 ജൂൺ തന്നെ പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എയർ ഇന്ത്യ ആണ് ഒരുപാട് അവരുടെ ഷെഡ്യൂളുകൾ പിന്നെ ക്യാൻസൽ ചെയ്യുന്നത്. അതല്ലാത്ത ഫ്ലൈറ്റുകൾ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഹജ്ജ് ടൈമിൽ ജിദ്ദയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു.
അതിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഹാക്കറിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് അത് ഇറങ്ങാൻ പാടില്ല എന്നത് തന്നെയാണ്. നോർമലായിട്ട് ഇത് പുതിയതായിട്ട് വന്ന ഒരു നിയമമൊന്നുമല്ല, കാലകാലങ്ങളായിട്ട് ഹജ്ജിന്റെ സമയത്ത് മദീന ആണെങ്കിലും യാബു ആണെങ്കിലും ജിദ്ദയിലാണെങ്കിലും ഇത്തരം എയർപോർട്ടുകളിലേക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഡയറക്റ്റ് വന്ന് ഇറങ്ങാറില്ല. അവരെ ബിസിനസ് വിസ മാത്രമേ അവർ ആ രീതിയിൽ അനുവദിക്കുന്നുള്ളൂ എന്നാണ് അതിന്റെ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരുപാട് ട്രാവൽസുകാർ, ജിദ്ദയിലുള്ള ഒരുപാട് ട്രാവൽസിലുള്ള കൂട്ടുകാരോട് ഞാൻ ചോദിച്ചപ്പോഴും ഇതേ റീപ്ലൈ തന്നെയാണ് അവരും നൽകിയത്. സോ നമ്മൾ ഡയറക്റ്റ് ആ ഒരു സമയത്ത് ഡയറക്റ്റ് ജിദ്ദയിലേക്ക് വരാതിരിക്കുക. ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് റിയാദ് ദമാം പോലുള്ള എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ബസ്സിൽ വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വരുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.